കോവിഡ് ബോധവൽക്കരണത്തിന് വ്യത്യസ്ത ശൈലിയുമായി തിരുവാർപ്പ് പഞ്ചായത്ത് പാട്ടുകളും കവിതകളും ഒക്കെ കോർത്തിണക്കിയാണ് ബോധവൽക്കരണം കോവിഡ് ബോധവൽക്കരണത്തിന് വ്യത്യസ്ത ശൈലിയുമായി തിരുവാർപ്പ് പഞ്ചായത്ത് പാട്ടുകളും കവിതകളും ഒക്കെ കോർത്തിണക്കിയാണ് ബോധവൽക്കരണം കോവിഡ് രോഗവ്യാപനം വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ തിരുവാർപ്പ് പഞ്ചായത്തിലെ 18 വാർഡുകളിലും കോവിഡ് വളരെ ശക്തിയോടെ പടർന്നുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളെ കൂടുതൽ ബോധവാന്മാരാക്കുന്ന ശക്തമായ അനൗൺസ്മെന്റ് പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയിരിക്കുകയാണ് തിരുവാർപ്പ് പഞ്ചായത്ത് ജനങ്ങളെ പെട്ടെന്ന് ആകർഷിക്കുകയും അവരുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കയറിപ്പറ്റുകയും ചെയ്യുന്ന തരത്തിലുള്ള ആശയങ്ങളും ആവിഷ്കാര രീതിയുമാണ് അനൗൺസ്മെന്റിലൂടെ നടപ്പിലാക്കുന്നത് പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന തരത്തിലുള്ള പാരഡി ഗാനങ്ങളും വാചകങ്ങളും കൂട്ടിച്ചേർത്താണ് അനൗൺസ്മെന്റ് തയ്യാറാക്കിയിരിക്കുന്നത് ലോക്ക്ഡൗണിനെ കുറിച്ചുള്ള മുന്നറിയിപ്പും ലോക്ക്ഡൗണിന്റെ അനിവാര്യതയും ഈ മഹാമാരിയെ ചെറുക്കേണ്ടതിന്റെ പ്രാധാന്യവും ഒക്കെയാണ് അനൗൺസ്മെന്റിൽ നിറഞ്ഞു നിൽക്കുന്നത് കാച്ചിക്കുറുക്കിയ കുറുക്കുകൊള്ളുന്ന വാചകങ്ങളിലൂടെയാണ് ബോധവൽക്കരണം നടക്കുന്നത് ജനങ്ങളെ കൂടുതൽ ജാഗരൂകരാക്കുവാനും കഴിയുന്ന തരത്തിലാണ് അനൗൺസ്മെന്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നാടിന്റെ നന്മയും ഐശ്വര്യവും വീണ്ടെടുക്കാൻ ഈ മഹാമാരിയോട് പൊരുതേണ്ടത് ആവശ്യമാണ് എന്ന ചിന്തയാണ് ബോധവൽക്കരണത്തിലൂടെ പ്രതിഫലിക്കുന്നത് എന്ന് അനൗൺസ്മെന്റ് തയ്യാറാക്കിയ തിരുവാർപ്പ് പഞ്ചായത്തിന്റെ കോവിഡ് പ്രോട്ടോകോൾ ഓഫീസർ സുനിൽ കുമാർ ഐഫോറി ന്യൂസിനോട് പറഞ്ഞു കോവിഡ് വ്യാപനം ലോകമാകെ വർദ്ധിച്ചു വരുന്ന ഈ ഒരു കാലയളവിൽ തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാ വാർഡുകളിലും കോവിഡ് രൂക്ഷമായിട്ട് വ്യാപിക്കുകയാണ് ഇത് ജനഹൃദയങ്ങളിൽ എത്തിക്കുവാൻ ഞങ്ങൾ ശക്തമായ അനൗൺസ്മെൻ്റ് പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് 18 വാർഡുകളിലും അനൗൺസ്മെൻ്റ് നടന്നു വരികയാണ് ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് പെട്ടെന്ന് എത്തുന്ന തരത്തിലുള്ള കാഴ്ചക്കുറുക്കിയ വാചകങ്ങളാണ് അതിനുവേണ്ടി ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് ഏതായാലും ആളുകൾ കൂടുതൽ ജാഗ്രത പുലർത്തുവാനും ഈ കോവിഡ് എന്ന മഹാമാരിക്കെതിരെ സന്ധിയില്ലാതെ സമരം ചെയ്യുവാനും ആളുകളെ ഉദ്ബോധിപ്പിക്കുന്ന കാവ്യശകലങ്ങളൊക്കെ ഉൾപ്പെടുത്തി ആണ് അത് തയ്യാറാക്കിയിട്ടുള്ളത് വാക്കുകളൊക്കെ ഞാൻ തന്നെയാണ് എഴുതിയിരുന്നത് നാടിൻ്റെ നന്മയും ഐശ്വര്യവും വീണ്ടെടുക്കുവാൻ ഈ മഹാമാരിയോട് പൊരുതേണ്ടത് അനിവാര്യമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിലുള്ള മുഴുവൻ ആളുകളുടെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടത് അത് മറ്റുള്ളവർ തന്നെയാണ് എന്ന് ഉദ്ബോധിപ്പിക്കുന്ന തരത്തിലാണ് ആ ആശയഗതികൾ നമ്മൾ കോർത്തിണക്കിയിരിക്കുന്നത് ഐഫോറി ന്യൂസ് കോട്ടയം 16 വരെ നാട്ടിൽ പുറത്തിറങ്ങി നടന്നാലും പോലീസിൻ പിടിവീഴും സൂക്ഷിച്ചോ